കാലം ജീവിച്ച മഹാന്മാർ അവരൊക്കെയും അവിടെ ആ നൂറ്റാണ്ടിലെ നേതൃസ്ഥാനത്തുള്ള ആളുകളൊക്കെയും ഇസ്തിഗാസയെ അംഗീകരിച്ചവരാകുന്നു. ഇവരെയൊക്കെ ശിർക്കിന്റെ പട്ടികയിലേക്ക് തള്ളി അവരൊന്നും സ്വർഗത്തിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരെ നമുക്ക് വേണമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുഖ്യധാരയെ നിങ്ങൾ ആശ്രയിക്കുക എന്നാണ്. ഇവരൊക്കെ ഒഴിവാക്കി ഇസ്ലാമിന് വല്ല മുഖ്യധാരയും ഉണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒരൊറ്റ ആയത്ത് ഞാൻ ഓതി വെച്ച ആയത്ത് സത്യം വ്യക്തമായതിനു ശേഷവും ആർക്കെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് എതിർ പ്രവർത്തിച്ചാൽ മുസ്ലിം മുഖ്യധാരയുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം സ്വീകരിച്ചാൽ, മുസ്ലിമീങ്ങളുടെ വഴിയല്ലാത്ത മറ്റൊരു വഴി സ്വീകരിച്ചാൽ അവന്റെ വഴിക്ക് നാം അവനെ തെളിക്കുന്നതാണ്. അവനെ നരകത്തിൽ നാം കടത്തുന്നതുമാകുന്നു. അത് വളരെ മോശമായ സങ്കേതമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൊടുവാൻ നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയാവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുവാനുള്ള അവസരം നിഷേധിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കുറച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آله وصحبه أجمعين. أما بعد، വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, സദസ്സിൽ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീൻ ഇസ്ലാം ദീനാണ്. ومن يبتغي غير الاسلام دينا فلن يقبل منه. دين الاسلام الا تيرെങ്കിലും ഒരു ദീൻ ആരെങ്കിലും തേടിയാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. وهو في الاخره من الخاسرين. അവൻ പരലോകത്തിൽ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദീനിന്റെ മറ്റൊരു നാമമാണ് സുന്നത്ത് ജമാഅത്ത്. അതിന്റെ വക്താക്കൾക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയപ്പെടുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾ ഇവിടെ കാണിച്ചു തന്ന ആശയാദർശങ്ങൾ ഇന്നും മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാക്കപ്പെടാത്ത വിധം സംരക്ഷിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്ത് മുസ്ലിം ലോകം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അതിൽ കുറെയൊക്കെ പരിഷ്കരണങ്ങൾ ആവശ്യമാണ്, കുറെയൊക്കെ തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് ചിന്തിച്ച ബിദഈ പ്രസ്ഥാനങ്ങൾ പരിശുദ്ധമായ സുന്നത്തു മഅത്തിന്റെ ആശയങ്ങൾ ഉജ്ജ്വലമാക്കുകയും അങ്ങനെ സുന്നത്തു മഅത്തിന്റെ ആശയാദർശങ്ങളെ വളരെയേറെ മലീമസപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഖേദകരമായ സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സ്വീകരിച്ചുവന്ന സലഫു സ്വാലിഹീങ്ങൾ സ്വീകരിച്ചുവന്ന ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആ അഖീദ ഉൾക്കൊള്ളുന്ന വിശ്വാസികളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന അവരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുവിശേഷം ഇവിടെ നിലനിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം നമ്മുടെ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ മഹാന്മാരായ സൂഫികൾ അവരെല്ലാവരും ഇവിടെ പഠിപ്പിച്ചു വന്നിട്ടുള്ള ആശയാദർശങ്ങൾ ശ്രദ്ധിക്കേണ്ട സാരല്ല, ചെറിയ വീണതാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ പറഞ്ഞു
ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെയും ഇ കെ ഹസൻ മുസ്ലിയാരെയും അതുപോലെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവരുടെയൊക്കെ ദർജകൾ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗലോക സ്വർഗത്തിൽ നിർമ്മിച്ചു കൂട്ടിത്തരട്ടെ. അതുപോലെ തന്നെ ഉള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരൊക്കെ കുത്തുതിയത്തി വന്നവരായിരുന്നു, അവരൊക്കെ വഹീദീൻ ശൈഖിനെ വിളിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ദീനിൽ നിന്ന് പുറത്താണെന്ന് പ്രചരിപ്പിച്ചു. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, അള്ളാഹു അവരുടെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ. അവരും അന്തരിച്ചോടുന്നവരായിരുന്നു, അവർ ഔലിയാക്കളെ ആദരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണ് കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സീഡി പുറത്തിറക്കി. അങ്ങനെ അറബ് രാഷ്ട്രത്തിലുള്ള അറബികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സീഡി പുറത്തിറക്കി. വളരെ തെറ്റായ രീതിയിൽ ശിഹാബ് തങ്ങളടക്കമുള്ള സാദാത്തുകളെ മുശ്രിക്കുകളാക്കി ചിത്രീകരിക്കുന്ന അവസ്ഥാവിശേഷം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതിനെ സംബന്ധിച്ച് സംശയമുള്ള ആളുകളുടെ സംശയം ദൂരീകരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്നൊരു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നാം ആലോചിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മുഖാമുഖം പരിപാടിയിൽ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കുവാനുള്ള അവസരമാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വികലമാക്കി ജനങ്ങളെ തെറ്റായ രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന വിധേയ ആശയങ്ങൾ, അതിനെതിരെ ഒരു ജീവനാണ് നമ്മുടെ മുൻഗാമികൾ. ബഹുമാനപ്പെട്ട പാങ്കിൽ അഹമ്മദ് മുസ്ലിയാർ അടക്കം ഇ കെ ഹസൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശംസുല്ലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കണ്ണിയത്തുസ്താദ് തുടങ്ങി നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട താജില്ലുലമ ഉള്ളാൾത്തങ്ങൾ, ശൈഖുന കാന്തപുര ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ നേതാക്കളും പണ്ഡിതന്മാരും സൂഫികളും എല്ലാവരും നിലനിൽക്കുന്ന അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന ആ മഹത്തായ ആശയാദർശങ്ങളിൽ പരിപൂർണമായി അടിയുറച്ചു നിന്നുകൊണ്ട് അതാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കൾക്ക് പ്രചോദനം നൽകുവാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനുമുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തുവാൻ ഈ സമയത്ത് പ്രത്യേകമായി മാന്യ ശ്രോതാക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സുദീർഘമായി സംസാരിക്കാനുള്ള അവസരം അല്ല, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പുത്തൻവാദികളായ ആളുകൾ, അതുപോലെ തന്നെ പല പല വികലമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരും അവരുടെ ആശയങ്ങൾ എതിർക്കണമെന്നും അവരെ നേരിടണമെന്നും വളരെ വ്യക്തമായ അവർക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, ലോക പ്രശസ്ത പണ്ഡിതനായ ഗസ്സാലി ഇമാമിനെ അറിയാത്തവരില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത്തിഫാഖു സലഫിൽ ഉമ്മത്തി അലാ റബ്ബിൽ മുബ്തദിആ, പുത്തൻവാദികളെ നേരിടണമെന്ന വിഷയത്തിൽ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു പണ്ഡിതനും തർക്കമില്ല. സലഫില്ലും മറ്റും മുഴുവനും ആ വിഷയത്തിൽ ഇത്തിഫാഖാണ് ഏകോപിച്ചിരിക്കുന്നു. അതിശക്തമായി അവരെ ഇൻകാർ ചെയ്യണം, അവരെ പ്രതിരോധിക്കണമെന്ന് ലോക മുസ്ലിങ്ങൾ ഇത്തിഫാഖാണ് ഏകോപിച്ചിരുമായി യാതൊരു തർക്കവുമില്ലാത്ത വിധത്തിൽ അംഗീകരിച്ച വിഷയമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹസാലി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ മുഖ്തസയിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമായി നമ്മൾ ചിരിക്കുകയാണ്. അതുകൊണ്ട് പുത്തൻവാദികളെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ ഈ കേരളത്തിൽ പ്രവർത്തിച്ചു വന്ന ഉലമാക്കൾ മുഴുവനും വളരെയേറെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ പ്രഗത്ഭനായ നമ്മുടെയൊക്കെ മദ്ഹബിന്റെ ഇമാമായ ഇമാമിയങ്ങളുടെയൊക്കെ ഗ്രന്ഥങ്ങൾ വളരെ സവിസ്തരം പ്രതിപാദിച്ചു, മസ്അലകൾ ക്രോഡീകരിച്ചു, സഹീഹായ വിധത്തിൽ മസ്അലകൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി വിധേയകളെ